ടേസ്റ്റൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ടേസ്റ്റ് ടൈമിലെ കറക്റ്റ് സമയമായപ്പോൾ ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവരും ഇന്നത്തെ ഡിഷ് എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ, ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് മലപ്പുറത്ത് നിന്ന് ഒരാൾ നമുക്ക് ഇവിടെ സ്പെഷ്യൽ ഡിഷുമായിട്ട് വന്നിട്ടുണ്ട്. ഹസ്ബി ആണ്, നമുക്ക് ഹസ്ബി എന്നെ വിളിച്ചാലോ. ഹായ് ഹസ്ബിയ, ഹായ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. മലപ്പുറത്തുനിന്ന്? മലപ്പുറത്ത് എവിടെയാണ്? പുത്തമ്പള്ളി, പെരുമ്പടപ്പ് പുത്തമ്പള്ളി. പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ്. അപ്പം അവിടെ നിന്നാണ് ഇന്ന് എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇന്ന് മലബാർ സ്പെഷ്യൽ ഇറച്ചിപ്പിടി. അപ്പം നമ്മുടെ ഇറച്ചിപ്പിടിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് പറഞ്ഞു കൊടുത്താലോ. ബീഫ് ആവശ്യമുണ്ട്, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് വേണം, ഉലുവ ആവശ്യമുണ്ട്, സവോള, ചെറിയ ഉള്ളി, നാളികേരം വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമുണ്ട്, ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ നമുക്ക് പെരുംജീരകം വേണം, കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അരിപ്പൊടി, പത്തിരിപ്പൊടി നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമുക്ക് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇവിടെ ഓൾറെഡി ഇവിടെ റെഡിയാക്കി, എന്താ ചെറിയ ചെറിയ ഷേപ്പുള്ള പിടികൾ കുഞ്ഞു കുഞ്ഞു ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ. ബാക്കി എന്തൊക്കെയാണ് ചേർന്നത്? ഇത് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം ബീഫിന്റെ സ്റ്റോക്കും ആ വേവിച്ച വെള്ളം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ആ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പരിപാടി കുക്കറിലേക്ക് ബീഫും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്നുകൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. ഓക്കെ, എല്ലാം കുക്കറിലിട്ട് ഒരുമിച്ചാണ് വേവിക്കുന്നത്. ഓക്കെ, ബീഫ് ഇതിലേക്ക് ഇടാം. അപ്പൊ ഇനി എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞോളൂ. അടുത്തത് ഉലുവ. ഉലുവ, ഉലുവ എത്ര വേണം? ഒരു കാൽ ടീസ്പൂൺ. സവാള. അപ്പൊ നമ്മൾ സവാള ചേർത്ത് ഓർജിനൽ നമുക്ക് തക്കാളിയാണോ? തക്കാളി എത്ര വേണം? ഒരു തക്കാളി മതി. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എത്ര വേണം? ഒരു സ്പൂൺ. പച്ചമുളക് ഒരു രണ്ടെണ്ണം. ഇനി മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് മതി. മുളക് പൊടി. മുളക് പൊടി എത്ര വേണം? ഒരു സ്പൂൺ. മുളക് പൊടി. മല്ലിപ്പൊടി. നമുക്കിത് എത്ര വിസിലാണ്? ഒരു രണ്ട് വിസില്. അടുത്തത് നമുക്ക് നമ്മളെ പിടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കണം. ആവശ്യത്തിന് വെള്ളം, സ്റ്റീം ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മുടെ എണ്ണീര ചെമ്പ് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന പിടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് 2 വിസിൽ വരാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിടി ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി കുക്കറിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നമുക്ക് ആയി വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി എന്താ? നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. ആ, മിക്സിയുടെ ജാറിലേക്ക് നാളികേരം എത്ര വേണം? ഒരു കപ്പ്. ഇത് ഫുൾ. കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ സ്പൂണ് ജീരകം, പിന്നെ പെരുംജീരകം മതിയോ? ഓക്കെ, പെരുംജീരകം. അപ്പൊ ഇത് മൂന്നും കൂടിയാണ് നമ്മളൊന്ന് മിക്സ് ആക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ നാളികേരം പെരുംജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാട്ടോ. അപ്പൊ നമ്മള് നാളികേരം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളികേരം അരച്ചു കഴിഞ്ഞു, ഇനിയിപ്പം മൊത്തം ഫൈനലായിട്ട് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ബീഫ് ഇവിടെ റെഡിയാണ്, അരപ്പിനുള്ള നാളികേരത്തിന്റെ അരപ്പ് റെഡിയാണ്, പിടി ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ടാവും അല്ലേ. 10 മിനിറ്റ് ആണ് മൊത്തം ആവശ്യം. കുറച്ച് സമയം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ബീഫ് ഒന്ന് വേറെ ബൗളിലേക്ക് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ നമ്മുടെ രണ്ട് വിസിലെടുത്തിട്ട് ആ ബീഫ് ഇവിടെ നല്ല പാകമായിട്ട് നമ്മുടെ എല്ലാ മസാല നമ്മൾ ചേർത്ത് സവോളയും അതുപോലെ തക്കാളിയും ഒക്കെ നന്നായിട്ട് കുക്കായ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് തേങ്ങാക്കൂട്ട് മിക്സ് ചെയ്യാം. അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് മിക്സ് ചെയ്യാം. ഈ പാനിലേക്ക് നമ്മളിപ്പോ ബീഫ് തട്ടും. ഇതിലേക്ക് അരച്ച തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് കറി ഒന്ന് തിളച്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കറിവേപ്പില അല്ലേ? കറിവേപ്പില ഇട്ട് കൊടുക്കാം. എത്ര വേണം? ഒരു രണ്ട് കിലോ. പിടി ഇതിലേക്ക് ചേർക്കണം അല്ലേ? നമ്മുടെ ബീഫ് പിടിയുടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇനി ഇതൊന്ന് താളിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പിടിയെല്ലാം ചേർത്ത് നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് എല്ലാ പിടിയിലേക്ക് നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായി പിടിക്കണമല്ലോ, കാരണം അതിലാകെ അരിമാവ് മാത്രമേ ഉള്ളൂ. അപ്പം അതിലേക്ക് ആ ടേസ്റ്റ് പിടിക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചേ പറ്റൂ. അപ്പം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം അതവിടെ സിമ്മാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവ് റെഡിയാക്കണം അല്ലേ? അത് താളിക്കാനായിട്ട് വെളിച്ചം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യിടണോ? കറിവേപ്പില കൂടി ഇടണം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചെറിയുള്ളിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മാറ്റാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് മല്ലിയില കുറച്ച്. അങ്ങനെ നമ്മുടെ ഇറച്ചി പീടി ഇവിടെ റെഡിയാണ്. നമുക്ക് സേം പ്ലേറ്റിലേക്ക് മാറ്റിയാലോ? മാറ്റാം. മലപ്പുറത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ മലബാർ സ്പെഷ്യൽ ഇറച്ചി പിടിയാണ് ഹസ്ബി അവിടെ റെഡിയാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇവിടെ വരാനായിട്ട്? ഇപ്പൊ തന്നെ ഞങ്ങൾ എഴുതി അറിയിച്ചോളൂ 9895471380. അതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ. സ്ക്രീനിന്റെ അടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഞങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഞങ്ങൾക്ക് അത് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഹസ്ബി. അപ്പൊ വീണ്ടും വരാം, നമുക്ക് വീണ്ടും കാണാം. അമുൽ ടേസ്റ്റ് ടൈമിൻ്റെ പുതിയ രുചി തേടിയുള്ള ഇന്നത്തെ യാത്ര എത്തിയിരിക്കുന്നത് കുട്ടനാട്ടിലാണ്. ഇത് അപ്പർ കുട്ടനാട്ടിലുള്ള പൂപ്പള്ളി എന്ന ഭാഗത്തുള്ള ചേനങ്കരി പാടശേഖരങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ആരോഗ്യ എന്ന് പറയുന്ന റിസോർട്ടിൽ നമ്മളെ കത്ത് ചിലർ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ പോയി ഭക്ഷണത്തിൻ്റെ രുചിയൊക്കെ ഒന്ന് ആസ്വദിക്കാം. ഔട്ട്ഡോർ സെഗ്മെന്റിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഞാനിപ്പോൾ പമ്പയാറ്റിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ആരോഗ്യയുടെ ഓണർ ഡോക്ടർ ഈപ്പനാണ്. ഈപ്പൻ സാറാണ് എനിക്ക് ചൂണ്ട തന്നേക്കണേ. സാറിൻ്റെ കൈനീട്ടം എങ്ങനെയുണ്ട് നമുക്ക് ഇപ്പം അറിയാം. സാറേ, ഇവിടെ മീൻ കിട്ടുന്നല്ലേ പറഞ്ഞേ? കിട്ടും. കല്ലേമുട്ടി, പിന്നെ പരല്, കരിമീൻ കിട്ടും, പലതും കിട്ടും. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കിട്ടും. ബേസിലേട്ടാ കൊത്തുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ആ മീൻ ഞങ്ങൾ എല്ലാവരും കൂടി നന്നാക്കി. ഇത് സൊണാലിയാണ്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ മീൻ നന്നാക്കിയത്. ഇതിന്റെ പേരെന്താ മോളെ? കുട്ടിച്ചെമ്പല്ലി ഫ്രൈ. ഇതിന്റെ പേര് കുട്ടിച്ചെമ്പല്ലി. ഇത് ശരിക്കും കുട്ടിച്ചെമ്പല്ലി എന്നാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. കറൂപ്പ് എന്നാണ് പൊതുവെ ഇത് പറയുക. പൊതുവെ പറയണത് കറൂപ്പ് എന്നാണ്, പക്ഷെ ഇതിന് കുട്ടിച്ചെമ്പല്ലി എന്നാണ് ഈ നാട്ടിൽ പറയണെന്നാണ് മോള് പറയണത്. അപ്പൊ ഞങ്ങൾ ഇത് നന്നാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇത് വറുത്ത് തരാന്നാണ് പറഞ്ഞത്. ആ ലൈവ് കുക്കിങ്ങിന്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് രാത്രിയായി വിഹാറ വൈകുന്നേരം ആയാലും മീൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഈ ചൂണ്ടയിടയിലും ബാക്കി കർമ്മങ്ങൾ ചെയ്തത്. എന്തായാലും നമുക്ക് ഇന്ന് കാണാം അല്ലേ നമ്മുടെ സൊണാലിയുടെ കുക്കിംഗ്. പറയൂ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്തോ മുളക് വേണ്ടേ? നമുക്ക് മഞ്ഞൾപൊടി. ഇനി എന്തോ ചെയ്യേണ്ടത്? ഇത് പെരുംജീരകം പൊടിച്ച്. പെരുംജീരകം പൊടിച്ചോണ്ട്. കൊച്ചിന്റെ മസാല വളരെ ഡിഫറെന്റാ. കുരുമുളക് പൊടി വേണം. അപ്പൊ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെരുംജീരക പൊടി, കുരുമുളക് പൊടി. ചില എരിവ് കൂടുട്ടോ, അങ്ങനെ ഇട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മള് മുളക് പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. ഇനി എന്ത് വേണം? ഉപ്പ് വേണ്ടേ? ഉപ്പ് വേണം. ആഹാ, ഉപ്പ് മതി. ഓക്കെ. നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചെയ്യാം. ഗാർലിക് പേസ്റ്റ്. നമുക്ക് കുറച്ച് വിനേഗർ. ഇത് ഹോംമേഡ് വിനീഗർ ആണോ സിന്തറ്റിക് ആണോ? ഇത് ഹോംമേഡ് വിനീഗർ. ഹോംമേഡ് വിനീഗർ ആണ്. നമുക്കിത് ഞാൻ ഒത്തിരി കാത്തിരുന്ന് കഷ്ടപ്പെട്ട് പിടിച്ച മീനാണ്. അതെനിക്കറിയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹം മഞ്ഞൾപ്പൊടി ഇട്ട്, പെരിഞ്ഞീരക പൊടി ഇട്ട്, കുരുമുളക് പൊടി ഇട്ട്, ഉപ്പിട്ട്, അത് കഴിഞ്ഞിട്ട് ലേശം വിനാഗിരിയും ചേർത്ത് ആ കൊച്ചിങ്ങനെ കുറെ നേരം കലക്കി കൊണ്ടിരിക്കണം. ഇനി നമ്മൾ എന്ത് വേണം? മീനെടുക്ക്. നമുക്ക് ഈ മീനിന്റെ പുറത്ത് ഇത് മാരിനേഷൻ ആണ് കൊച്ചു ചെയ്യാൻ പോണെ. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വന്തം ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മോള് എത്ര അല്ലേ പഠിക്കണേ? ഞാൻ ബികോം സെക്കൻഡ് ഇയർ. ബികോം സെക്കൻഡ് ഇയർ. ചെറുപ്പത്തിൽ പഠിക്കാവുന്ന ഏത് ഡിഗ്രിയാണ് മോള് പഠിക്കണേ? ബികോം ഒക്കെ എത്ര ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റുമോ? ഇതിനെ കണ്ട എത്ര പ്രായം? പ്രായം നമ്മള് കുറവ് തോന്നിക്കണോന്ന് കണ്ടു കഴിഞ്ഞാ. ചേട്ടൻ എനിക്കിത് ഹെൽപ്പ് ചെയ്യോ? ചെയ്യാലോ. ഈ പാൻ ഒന്ന് ചൂടാക്കോ. അപ്പൊ ഇതാര് പിടിക്കും? ഓക്കേ. ചേട്ടൻ എങ്ങനെ കുക്കിംഗ് ഒക്കെ അറിയാവോ? ഭക്ഷണം ഇഷ്ടമുള്ളവർക്കൊക്കെ കുക്ക് ചെയ്യാൻ പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും പണി മുടക്കിയാലോ. എനിക്ക് എനിക്ക് എങ്ങനെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെന്ന് അറിയോ? എന്റെ അച്ഛന്റെ അമ്മയും അച്ഛനും അമ്മയും അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയൊക്കെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാകും. ഫുഡ് എന്നൊക്കെ പറഞ്ഞ അത് ഞങ്ങളുടെ പിടിച്ചിട്ടില്ല. മാരിനേഷൻ കഴിഞ്ഞ് ഏകദേശം 10-15 മിനിറ്റ് ആയി. നമുക്ക് ഇനി ഇതിന്റെ അത്തേക്ക് ഇതിടാല്ലേ? ഫിഷ് ഇടാം. ഇത് എന്തൊരു നേരമാണ് ഇനി റെഡി ആവാൻ? കുറച്ചേരം കൂടെ. കുറച്ചേരം മതി. നമ്മുടെ കുട്ടിച്ചെമ്പല്ലി ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി. തിരിച്ചിടത്തെ? നമുക്ക് ഇനി കുറച്ച് തിരിച്ചിടാം. അപ്പോ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗാർലിക്. ഓ അങ്ങനെ ഉണ്ടോ? നമ്മൾ ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കണോ? ആ കുറച്ച് വെളിച്ചെണ്ണ. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. ഇനി നമ്മൾ ഇനി എന്തോ മോളെ ഇതിന് നമുക്ക് കുറച്ച് ഗാർലിക്. ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിന്റെ മുകളിലേക്ക് കൊച്ചു ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നുണ്ട്. കുട്ടിച്ചെമ്പല്ലി ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് തരുമല്ലേ ഇതിന്? അങ്ങനെ സൊണാലി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സൊണാലി ഫ്രൈ ചെയ്ത കുട്ടിച്ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്. നമ്മള് പമ്പയാറ്റിൽ നിന്ന് നേരിട്ട് പിടിച്ച് നന്നാക്കി ഫ്രൈ ചെയ്തല്ലേ ചെയ്ത കുട്ടിച്ചെമ്പല്ലി റെഡിയാണ്. ഞാൻ കഴിക്കും, നീ കഴിക്കോ? ചേട്ടൻ ടേസ്റ്റ് ചെയ്യും ഫസ്റ്റ്. ഇത് എനിക്കാണ് പരീക്ഷണം കേട്ടോ, ഞാനാണ് പരീക്ഷണം. എല്ലാവരും നോക്കിക്കോണേ, വലുതെടുക്കണോ ചെറുതെടുക്കണോ?
വലുതായി എടുക്കാൻ ചെറിയ ചേട്ടൻ എടുത്തോ. ചേട്ടൻ കുറച്ച് കഴിച്ചാ മതി. പ്രേക്ഷകർ കാണാൻ മാത്രം കഴിക്കണം. ഓക്കെ, അപ്പൊ റെഡി. 1 2 3 സൂപ്പർ അല്ലേ, അടിപൊളി. ഞാൻ ഉണ്ടാക്കേണ്ടി പറയല്ല, അടിപൊളിയാണ് സംഭവം. എല്ലാരും ട്രൈ ചെയ്ത് നോക്ക. എന്തായാലും കുട്ടിച്ചമ്പലിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്. എല്ലാവരും പരീക്ഷിക്കണം, എല്ലാവരും വരിക. ഇത് അപ്പർ കുട്ടനാട്ടിലെ, ആലപ്പുഴയിലുള്ള അപ്പർ കുട്ടനാട്ടിലെ ദ ആരോഗ്യ റെയിൻ റിസോർട്ടിലെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ വന്ന് ഞാൻ തന്നെത്താനെ പിടിച്ച് മീൻ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വറുത്തതാണ്, കുട്ടിച്ചെമ്പല്ലി വറുത്തതാണ് കഴിച്ചത്. അപ്പോൾ ടേസ്റ്റ് ടൈമിലെ പുതിയ രുചിയുമായി വീണ്ടും നമ്മൾ കാണുന്നവരേക്കും ബൈ ബൈ.